പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് നയൻ്റെ ചാപ്റ്റർ വണ്ണിലെ ചില ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം സിംപ്ലിഫൈ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ബൈ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് ഫോർ ബൈ ഫൈവ് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം ഇങ്ങനെയുള്ള നമ്പേഴ്സ് നിങ്ങളോട് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഇവിടെ തന്നിരിക്കുന്ന പവറിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താണോ നമ്പർ അത് പവറായിട്ട് വരുന്ന രീതിയിൽ എഴുതണം അതായത് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിനെ പവർ ഫൈവായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീയെ നമ്മൾ അതേപോലെ എഴുതണം അപ്പം അങ്ങനെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം അപ്പോൾ ത്രീ വൺ ടു ഫൈവിനെ നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം ഫൈവ് കൊണ്ട് ചെയ്യാം സിക്സ് ഫൈവ് സാർ തേർട്ടി ഇവിടെ ട്വൽവ് ആകും ഫൈവ് ടു സാർ ടെൻ ട്വൽവ് മൈനസ് ടെൻ ഈസ് ടു അപ്പോൾ ഇവിടെ ട്വൻറ്റി ഫൈവ് ആകും ഫൈവ് ഫൈവ് സാർ ട്വൻ്റി ഫൈവ് വീണ്ടും നമുക്ക് ഫൈവ് കൊണ്ട് ചെയ്യാം വൺ ടു ഫൈവ് അഗെയിൻ ഫൈവ് കൊണ്ട് ചെയ്യാം ട്വൻറ്റി ഫൈവ് 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 അപ്പോൾ ഇതിനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയേ ഇസ് ഈക്വൽ ടു ത്രീ വൺ ടു ഫൈവിനെ ചെയ്തപ്പം ഫൈവ് റേസ് ടു ഫൈവ് എന്ന് നമുക്ക് കിട്ടി ഫൈവ് റേയ്സ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഇനി നമുക്ക് ടു ഫോർട്ടി ത്രീയെ ചെയ്യണം ടു ഫോർട്ടി ത്രീ ടു ഫോർട്ടി ത്രീയെ നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം ത്രീ കൊണ്ട് ചെയ്യാം ത്രീ കൊണ്ട് ചെയ്താൽ എയ്റ്റി വൺ അഗൈൻ ത്രീ സിക്സ്റ്റി സോറി ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ എഗെയിൻ ത്രീ നയൻ ത്രീ ത്രീ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് കേട്ടോ അതറിയാൻ വയ്യാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇപ്പോൾ ടു ഫോർട്ടി ത്രീ ചെയ്തപ്പോൾ നമുക്ക് ത്രീ റേസ് ടു ഫൈവ് എന്ന് കിട്ടി ദ ഹോൾ റേസ് ടു നെഗറ്റീവ് ഫോർ ബൈ ഫൈവ് ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇതേത് ഫോമിലാണ് എ റേസ് ടു എം ബൈ ബി റേസ് ടു എം അതെന്താണ് എ ബൈ ബി ദ ഹോൾ റേസ് ടു എം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫൈവ് ബൈ ത്രീ ദ ഹോൾ റേസ് ടു ഫൈവ് ദ ഹോൾ റേസ് ടു നെഗറ്റീവ് ഫോർ ബൈ ഫൈവ് ഇതിപ്പോൾ ഏത് ഫോമിലായി എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്താണ് എ റേസ് ടു എം ഇൻ എൻ അപ്പോൾ ഇതിനെ എന്ത് എഴുതാം ഫൈവ് ബൈ ത്രീ ദ ഹോൾ റേസ് ടു ഫൈവ് ഇൻറ്റു നെഗറ്റീവ് ഫോർ ബൈ ഫൈവ് ഫൈവും ഫൈവും ക്യാൻസലായിപ്പോയി അപ്പോൾ എന്തായി ഫൈവ് ബൈ ത്രീ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് ഫോർ ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം ഇങ്ങനെയൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എ ബൈ ബി ദ ഹോൾ റേസ് ടു നെഗറ്റീവ് എം നെഗറ്റീവ് ആയിട്ട് വന്നാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ബി ബൈ എ ദ ഹോൾ റേസ് ടു എം എഴുതാം പവർ നെഗറ്റീവ് ഇല്ലാതെ നമ്മൾ എഴുതി ഇത് നമ്മൾ എയ്ത്തിൽ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ എ ബൈ ബി ദ ഹോൾ റേസ് ടു നെഗറ്റീവ് എം എന്ന് പറയുന്നത് എന്താണ് ബി ബൈ എ ദ ഹോൾ റേസ് ടു എം അങ്ങനെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ബൈ ഫൈവ് ദ ഹോൾ റേസ് ടു ഫോർ എന്ന് എഴുതാം ഇതാണ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കേട്ടോ അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ ഇതിനെ നമ്പറായിട്ട് വേണമെങ്കിൽ എഴുതാം ത്രീ ബൈ ഫൈവ് ദ ഹോൾ റേസ് ടു ഫോർ എന്നുള്ളതിനെ ത്രീ റേസ് ടു ഫോർ എന്ന് പറയുന്നത് എന്തിനാണ് ത്രീ റേസ് ടു ഫോർ എന്ന് പറയുന്നത് എയ്റ്റി വൺ ആണ് ഫൈവ് റേസ് ടു ഫോർ ഈസ് സിക്സ് ട്വൻറ്റി ഫൈവ് ഇതായി ഇവിടെ നിന്നുണ്ട് ഫൈവ് റൈസ് ടു ഫോർ ഇവിടെ വരെ വരും അപ്പോൾ എന്താണ് സിക്സ് ട്വൻ്റി ഫൈവ് ത്രീ റൈസ് ടു ഫോർ എന്ന് പറയുന്നത് എയ്റ്റി വൺ ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും ഇത്ര എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്രസ് സീറോ പോയിൻറ്റ് സിക്സ് ബാർ ഇൻ ദ ഫോം പി ബൈ ക്യു വേർ പി ആൻഡ് ക്യു ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ അപ്പോൾ സീറോ പോയിൻറ്റ് സിക്സ് ബാറിനെ നമ്മൾ ആ പി ബൈ ക്യു ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ പി ബൈ ക്യു ഫോം എന്ന് വെച്ചാൽ റാഷണൽ നമ്പറാണല്ലേ അപ്പം ഇതിനെ നമ്മൾ ഒരു റാഷണൽ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യണം അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഒരു നമ്പറായിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യണം സിക്സ് ബാർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് സിക്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് അല്ലേ അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സിക്സ് ബാർ ഈ സീറോ പോയിൻ്റ് സിക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ് സീറോ പോയിൻ്റ് സിക്സ് 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 എക്സെട്ര സിക്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കോണ്ടിരിക്കും അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് എത്ര എണ്ണം വേണ്ട ഒരെണ്ണേ ഉള്ളൂ സിക്സ് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം ഒരു ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമ്മളിതിനെ എന്ത് ചെയ്യും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എൽ എച്ച് എസും ആർ എച്ച് എസും അതായത് ഈക്വൽസിന് രണ്ട് സൈഡിലുമുള്ളതിനെ നമ്മൾ നമ്മൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈയിങ് ബൈ ടെൻ അപ്പോൾ ഇതെന്താകും ടെൻ എക്സ് ഇസ് ഇക്വൽ ടു ഇതിനെ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പോയിൻ്റ് റൈറ്റിലേക്ക് വൺ പ്ലേസ് മൂവാവും അപ്പോൾ എന്തായി സിക്സ് പോയിൻറ്റ് സിക്സ് 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 എക്സെട്രാ അപ്പോൾ ഇവിടെ സിക്സ് കണ്ടിന്യൂസ് ഉണ്ട് അതുകൊണ്ട് ഈ പോയിൻറ്റ് കഴിഞ്ഞിട്ട് എത്ര സിക്സ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്നെടുക്കാം ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ടു എന്നെടുക്കാം അപ്പോൾ എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചായിരിക്കണം ഇവിടെ ഇപ്പം ഒരു നമ്പറും കൂടെ ഉണ്ടെന്ന് വെച്ചോ സിക്സ് ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഒരു ഡിജിറ്റ് മാത്രം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടൂവിൽ നിന്ന് നമ്മൾ വണ്ണിനെ സപ്രാക്റ്റ് ചെയ്യും ഇപ്പോൾ സപ്റാക്റ്റിംഗ് വൺ ിൽ നിന്ന് നമ്മൾ വണ്ണിനെ സപ്റാക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടെൻ എക്സ് വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് എഴുതാം ഇക്വേഷൻ നമ്പർ ടുവിൽ നിന്നാണ് വണ്ണ് സപ്രാക്റ്റ് ചെയ്യുന്നത് വണ്ണീസ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സിക്സ് 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 എക്സെട്രാ ഇങ്ങനെ വരും അപ്പോൾ സപ്റാക്റ്റ് ചെയ്യുമ്പം ടെൻ എക്സ് മൈനസ് എക്സ് ഈസ് നയൻ എക്സ് ഇസ് ഈക്വൽ ടു ഇതെല്ലാം സീറോ ആയിപ്പോവും ബാക്കി എന്തുണ്ട് സിക്സ് നയൻ എക്സ് ഈസ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടി അല്ലേ ഇതിൽ നിന്ന് നെക്സ് എന്ത് വരും സിക്സ് ബൈ നയൻ ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ ആക്കിയാൽ ത്രീ കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യാം അപ്പോൾ എന്ത് വരും ടു ബൈ ത്രീ അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ എന്ന് നമുക്ക് കിട്ടി ഇതേത് ഫോമിലായി പി ബൈ ക്യൂ ഫോമിലായില്ലേ പി ബൈ ക്യൂ ഫോമിലായി ക്യൂ നോട്ട് ഈക്വൽ ടു സീറോയാണ് അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് അതിനെ പി ബൈ ക്യൂ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ഈ സ്റ്റെപ്പാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം